ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു കുഞ്ഞീസ് ക്ലാസ്. നമ്മൾ സിക്സ്ത് സ്റ്റാൻഡേർഡ് ജോഗ്രഫിയുടെ 4 ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ബാക്കി പോർഷൻസിലേക്ക് പോകാം. അതിന് മുന്നേയായിട്ട് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ഹിസ്റ്ററിയുടെയും പൊളിറ്റിക്സിൻ്റെയും എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും എക്സാം ടോപ്പേഴ്സ് എന്ന് പറയുന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണുക. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് അതിലുള്ളത്. അപ്പോൾ എക്സാം ടോപ്പേഴ്സിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ഡയറക്റ്റായിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ചാനലിലേക്ക് വരിക, സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോസൊക്കെ കാണുക. ഡയറക്ഷൻ: most maps contain an arrow marked with the letter N at the upper right hand corner. എല്ലാ മാപ്പിൻ്റെ upper right കോർണറിൽ വലതുഭാഗത്ത് മുകളിലായിട്ട് N എന്നൊരു ലെറ്റർ കാണും. ദിസ് arrow shows the north direction. It is called the north line. അപ്പോൾ എന്താണ് നോർത്ത് ലൈൻ? ഈ മാപ്പിൽ റൈറ്റ് സൈഡിൽ മുകൾ ഭാഗത്തായിട്ട് എൻ എന്നൊരു ലെറ്റർ ഉണ്ടായിരിക്കും. ഈ എൻ എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? നോർത്ത് ഡിറക്ഷനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതിനെയാണ് നോർത്ത് ലൈൻ എന്ന് പറയുന്നത്. When you know the north, you can find out other directions, for example east, west and south. ഇപ്പോൾ എൻ എന്നൊരു ലെറ്റർ കണ്ടാൽ നമുക്കറിയാം അത് നോർത്താണെന്നല്ലേ. നോർത്ത് എവിടെയാണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഈസ്റ്റും വെസ്റ്റും സൗത്തും ഒക്കെ എവിടെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലേ. There are 4 major directions: north, south, east ആൻഡ് വെസ്റ്റ്. അപ്പം 4 മേജർ ഡയറക്ഷൻസ് ആണുള്ളത്. ഏതൊക്കെയാണത്? നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഓക്കെ. They are called cardinal points. ഇതിനെയാണ് cardinal points എന്ന് അറിയപ്പെടുന്നത്. അത് 4 intermediate directions are northeast, southeast, southwest and northwest. We can locate any place more accurately with the help of these intermediate directions. അപ്പം 4 മേജർ ഡയറക്ഷൻസ് ഉണ്ട്: നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. ഇതിനെയാണ് നമ്മൾ cardinal points അല്ലെങ്കിൽ cardinal direction എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കർഡിനൽ പോയിൻ്റ് എന്ന് ചോദിച്ചാൽ ദർ ആർ 4 മേജർ ഡയറക്ഷൻസ്: നോർത്ത്, സൗത്ത്, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. ദേ ആർ കോൾഡ് കർഡിനൽ പോയിൻറ്റ്സ് എന്ന് പറയണം. ഓക്കെ, അപ്പോൾ ആ സെൻസ് മാർക്ക് ചെയ്ത് വെച്ചോളൂ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇൻ്റർമീഡിയറ്റ് ഡയറക്ഷൻസ് ഉണ്ട്. അതായത് നോർത്ത് ഈസ്റ്റ്, ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്, അങ്ങനെ കുറച്ച് ഇൻ്റർമീഡിയറ്റ് ഡയറക്ഷൻസും ഉണ്ട്. അപ്പോൾ ഈ ഇൻ്റർമീഡിയറ്റ് ഡയറക്ഷൻസും മറ്റേ മേജർ ഡയറക്ഷൻസും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അക്യുറേറ്റ് ആയിട്ട് ഒരു സ്ഥലം ലൊക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം കർഡിനൽ പോയിൻറ്റ്സ് എന്താണെന്ന് പഠിക്കുക. പിന്നെ ഇൻ്റർമീഡിയറ്റ് ഡയറക്ഷൻസിൻ്റെ സഹായത്തോടു കൂടിയായി നമുക്ക് ഈസി ആയിട്ടൊരു സ്ഥലം ലൊക്കേറ്റ് ചെയ്യാനും സാധിക്കുമെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ. Find out the following directions from the figure 4.1: the direction of the community center, the playground from Vikas house, the direction of south from shops. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മാപ്പ് ഓഫ് എ വില്ലേജ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ തന്നിരിക്കുന്നത്, ക്വസ്റ്റ്യൻസ് അല്ല, ജസ്റ്റ് ഒരു ആക്ടിവിറ്റി പോലെ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ. അതായത് കമ്മ്യൂണിറ്റി സെൻറ്റർ, വികാസിൻ്റെ വീട്ടിൽ നിന്നുള്ള കമ്മ്യൂണിറ്റി സെൻറ്ററിലേക്കുള്ള ഡയറക്ഷൻ പറയാനും അങ്ങനെയൊക്കെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക. We can find out the direction of a place with the help of a compass. നമുക്കൊരു സ്ഥലത്തെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് കോമ്പസ് എന്ന് പറയുന്നത്. കോമ്പസിൻ്റെ ഡയഗ്രം ഇവിടെ തന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് കോമ്പസ് കാണുന്നത്. It is an instrument used to find out main directions. Its magnetic needle always points towards north-south direction. അപ്പോൾ ഇത് നമ്മൾ ഡയറക്ഷൻസ് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്. അപ്പം എന്താണ് കോമ്പസ്? ഇറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് മെയിൻ ഡയറക്ഷൻസ്. അതിൻ്റെ ആ ഒരു മാഗ്നറ്റിക് നീഡിൽ എപ്പോഴും നോർത്ത് സൗത്ത് ഡിറക്ഷനിലായിരിക്കും ഫേസ് ചെയ്യുന്നത്. ഓക്കെ, നോർത്ത് ആ ഡയഗ്രത്തിൽ കാണുന്ന പോലെ തന്നെ നോർത്തിലേക്കും സൗത്തിലേക്കുമാണ് ഈ നീഡിൽ എപ്പോഴും ഇങ്ങനെയാണ് പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നോർത്തും സൗത്തും ഒരു സ്ഥലത്ത് വെച്ച് നമുക്ക് കാണാമെങ്കിൽ പിന്നെ ഈസ്റ്റും വെസ്റ്റും നമുക്ക് എന്തായാലും തിരിച്ചറിയാനായിട്ട് സാധിക്കും അല്ലേ. അപ്പം ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരാണ് കോമ്പസ്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് എ കോമ്പസ്? ഇറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് മെയിൻ ഡയറക്ഷൻസ്. ഇറ്റ്സ് മാഗ്നറ്റിക് നീഡിൽ ഓൾവേസ് പോയിൻറ്റ്സ് ടുവേർഡ്സ് നോർത്ത് സൗത്ത് ഡയറക്ഷൻ. Symbols. It is the third important component of a map. അപ്പം നമ്മൾ ഡയറക്ഷൻ നോക്കിയായിരുന്നു, അതുപോലെ തന്നെ ഡിസ്റ്റൻസ് നോക്കി അല്ലേ. ഇനി അടുത്ത ഒരു കമ്പോണൻ്റ് എന്ന് പറയുന്നതാണ് സിംബൽസ്. It is not possible to draw on a map the actual shape and size of different features such as buildings, roads, bridges, trees, railway lines or a well. യഥാർത്ഥത്തിൽ കാണുന്ന പോലെ ഒരു ബിൽഡിങ്ങോ റോഡോ ബ്രിഡ്ജസോ ട്രീയോ റെയിൽവേ ലൈൻസോ അല്ലെങ്കിൽ ഒരു വെല്ലോ ഒന്നും നമുക്ക് ഒരു മാപ്പിൽ വരയ്ക്കാനായിട്ട് സാധിക്കത്തില്ല അല്ലേ. സോ ദേ ആർ ഷോൺ ബൈ യൂസിങ് സെർട്ടേൺ ലെറ്റേഴ്സ് ഷീറ്റ്സ് കളേഴ്സ് പിക്ചേഴ്സ് ആൻഡ് ലൈൻസ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സെർട്ടേൺ ആയിട്ടുള്ള എന്തെങ്കിലും ലെറ്റേഴ്സോ ഷെയ്ഡ്സോ കളേഴ്സോ പിക്ചേഴ്സോ ലൈൻസോ ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അല്ലാണ്ട് ഒരു മാപ്പിൽ ഒരിക്കലും നമുക്ക് ഇങ്ങനത്തെ ഇമേജസ് വരയ്ക്കാൻ, അതായത് 3D ഡയഗ്രം ഒന്നും നമ്മൾ വരയ്ക്കാറില്ല അല്ലേ. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇങ്ങനെ കുറച്ച് ലെറ്റേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കളേഴ്സോ പിക്ചേഴ്സോ ലൈൻസോ ഷെയ്ഡ്സോ ഒക്കെ യൂസ് ചെയ്യും. These symbols give a lot of information in a limited space. With the use of these symbols, maps can be drawn easily and are simple to read. അപ്പം ഈ ഒരു സിമ്പിൾ, ഇപ്പോൾ എന്തെങ്കിലും ഒരു സിമ്പിൾ, ഒരു റെയിൽവേ ലൈനിൻ്റെ സിമ്പിൾ അവിടെ തന്നാൽ തന്നെ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ ഒരു റെയിൽവേ ലൈൻ ഉണ്ടെന്ന് ഉള്ളതല്ലേ. അപ്പം ഇതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് എളുപ്പത്തിൽ മാപ്പ് വരയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ അവിടുത്തെ എന്താണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ള കണ്ടെത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് ഇൻഫർമേഷൻ ഈ ഒരു ഇമേജ് വരയ്ക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഒരു ലെറ്റർ റെപ്രസെൻ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. Even if you don't know the language of an area and therefore cannot ask someone for directions, you can collect information from maps with the help of these symbols. ഇപ്പോൾ ഇൻ കേസ് നമുക്ക് ഒരു നാട്ടിൽ ചെന്ന് നമുക്ക് അവിടുത്തെ ലാംഗ്വേജ് അറിയില്ല, ആരോടും സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ മാപ്പ് മാത്രം യൂസ് ചെയ്താൽ മതിയല്ലേ. ഇവിടുത്തെ ഈ സിമ്പിളൊക്കെ നോക്കിയിട്ട് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് അയാൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ റെയിൽവേ സ്റ്റേഷൻ്റെ സിമ്പിൾ ആ മാപ്പിൽ നോക്കിയാൽ മതി. അങ്ങനെ തന്നെ നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് സാധിക്കും. Maps have a universal language that can be understood by all. There is an international agreement regarding the use of these symbols. These are called conventional symbols. അപ്പോൾ എന്താണ് കൺവെൻഷണൽ സിമ്പിൾസ്? ഒരു ഇൻ്റർനാഷണൽ എഗ്രിമെൻ്റാണ് ഈ സിമ്പിൾസിന് വേണ്ടിയിട്ടുള്ള ഒരു അതായത് ഈ ലോകം മുഴുവൻ ഒരേ പോലെ മാപ്പ് വരയ്ക്കും, ഒരേപോലത്തെ ലെറ്റേഴ്സ് അല്ലെങ്കിൽ ഒരേപോലത്തെ ലൈൻസൊക്കെ കൊണ്ട് ഓരോരോ കാര്യങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുക. അതിനാണ് പറഞ്ഞത് മാപ്സിനൊരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ഉണ്ട്. അതായത് ഏത് രാജ്യത്ത് പോയാലും ഇതേ രീതിയിൽ തന്നെയായിരിക്കും മാപ്പ് വരയ്ക്കുന്നത്. അപ്പം ഏത് രാജ്യത്ത് പോയാലും ആരുടെ സഹായം ഇല്ലാണ്ട് ഒരു മാപ്പ് നോക്കി നമുക്ക് തന്നെ കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ അതിനെയാണ് ഈ കൺവെൻഷണൽ സിമ്പിൾസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സിമ്പിൾസിന് ധാരാളം അഡ്വാൻറ്റേജസ് ഉണ്ട്. അത് നമ്മൾ മുകളിൽ ആ തേർഡ് ലൈനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതാണ്. അതായത് തേർഡ് ലൈനിൽ എന്താ പറയുന്നത്, സെർട്ടേൺ ലെറ്റേഴ്സ് ഷെയ്ഡ്സ് കളേഴ്സ് പിക്ചേഴ്സ് ആൻഡ് ലൈൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ ബിൽഡിങ്സ് റോഡ്സിനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ സിമ്പിൾസ് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ തരും. അതുപോലെ തന്നെ ഈ സിമ്പിൾസൊക്കെ വരയ്ക്കാൻ വളരെ ഈസിയാണ്, ഇത് വായിക്കാനും ഈസിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ സിമ്പിൾസിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ധാരാളം ഇൻഫർമേഷൻ തരും, ഇത് വരയ്ക്കാൻ ഈസിയാണ്, വായിക്കാൻ ഈസിയാണ്. ഓക്കെ, പിന്നെ കൺവെൻഷണൽ സിമ്പിൾസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. കൺവെൻഷണൽ സിമ്പിൾ എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ എഗ്രിമെൻ്റ് ആണ്. ഈ സിമ്പിൾസിൻ്റെ യൂസിനെ റിഗാർഡ് ചെയ്തുകൊണ്ടുള്ളൊരു ഇൻ്റർനാഷണൽ എഗ്രിമെൻ്റ് ആണ്. ഓക്കെ, അപ്പം ഈ പോർഷനിൽ നിന്ന് നമ്മൾ സിമ്പിൾസിൻ്റെ ആ ഒരു യൂസും പഠിച്ചു, അതുപോലെ കൺവെൻഷണൽ സിമ്പിൾസ് എന്താണെന്നും പഠിച്ചു. ഇവിടെ കുറച്ച് കൺവെൻഷണൽ സിമ്പിൾസ് തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ നോക്കുന്നത് നല്ലതായിരിക്കും, കാരണം നിങ്ങൾക്കിനി ഇൻ കേസ് ഒരു മാപ്പൊക്കെ നോക്കേണ്ടി വരികയാണെങ്കിൽ ഈ സിമ്പിൾസൊക്കെ ഓർമ്മയുണ്ടെങ്കിലല്ലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ അവിടെ ഒരു റെയിൽവേ ലൈനാണോ അല്ലെ റോഡാണോ കാണിച്ചിരിക്കുന്നതെന്നൊക്കെ. അപ്പോൾ ഇവിടെ റെയിൽവേ ലൈൻ, ബ്രോഡ് ഗേജ്, മീറ്റർ ഗേജ്, പിന്നെ റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ, അടുത്തത് റോഡ്സ്, മെറ്റൽഡ് അൺമെറ്റൽഡ്, ബൗണ്ടറി, ഇൻ്റർനാഷണൽ, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്. അപ്പോൾ ഒരു മാപ്പിൽ നമ്മൾ ഫസ്റ്റ് കണ്ട പോലത്തെ വര, അതുപോലെ സെക്കൻഡ് കണ്ട പോലത്തെ ലൈൻസ്, തേർഡ് കണ്ട പോലത്തെ ലൈൻസൊക്കെ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം അവിടെ ഒരു സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ആ സെക്കൻഡ് കണ്ട പോലത്തെ ബൗണ്ടറി ആയിരിക്കും കൊടുക്കുന്നത് അല്ലേ. ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ ജസ്റ്റ് അങ്ങനത്തെ ലൈനായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഓർത്ത് വെക്കണം, എങ്കിൽ മാത്രമേ നമുക്കൊരു മാപ്പ് കണ്ടാൽ മനസ്സിലാവത്തുള്ളൂ. പിന്നെ റിവർ, വെല്ല, ടാങ്ക്, കനാല്, ബ്രിഡ്ജൊക്കെയാണ് ഇവിടെ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ടെമ്പിൾ, ചർച്ച്, മോസ്ക്, ഛാത്രി എല്ലാം ഇവിടെ ഇങ്ങനെ തന്നിട്ടുണ്ട്. പോസ്റ്റ് ഓഫീസ്, പോസ്റ്റ്, ടെലഗ്രാഫ് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, ഇതൊക്കെ ജസ്റ്റ് ലെറ്റേഴ്സ് കൊണ്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നെ സെറ്റിൽമെൻറ്റ്, ഗ്രേവ് യാർഡ്. ഓക്കെ, പിന്നെ ട്രീസ്, ഗ്രാസ്, അപ്പോൾ എല്ലാം നമുക്ക് ഒരു മാപ്പിൽ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് പ്രത്യേകതരം ലൈൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും സിമ്പിൾസോ അല്ലെങ്കിൽ കുറച്ച് ലെറ്റേഴ്സ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മാപ്പിൽ നിന്ന് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ ലഭിക്കുമെന്ന് മനസ്സിലായി അല്ലേ. Various colors are used for the same purpose. For example, generally blue is used for showing water bodies, brown for mountain, yellow for plateau, and green is used for plains. അതുപോലെ തന്നെ നമ്മൾ ഡിഫറെൻറ്റ് കളേഴ്സ് ഈ മാപ്പിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കും എന്താണ് ആ മാപ്പിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ബ്ലൂ കളറാണെങ്കിൽ അത് വാട്ടർ ബോഡീസിനെയാണ് കാണിക്കുന്നത്, ബ്രൗൺ മൗണ്ടെയിൻ, യെല്ലോ പ്ലേറ്റു, ഗ്രീൻ പ്ലെയിൻസ്. അപ്പോൾ ഈ കളേഴ്സും ഒന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, ഇത് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. Sketch. A sketch is a drawing mainly based on memory and the spot observation and not to scale. സ്കെച്ച് എന്ന് പറയുന്നത് ഒരു സാധാരണ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം വരച്ച് വെക്കുക, കാരണം സ്പോട്ട് ഒബ്സർവേഷന് വേണ്ടിയിട്ട്. അല്ലാണ്ട് പിന്നീട് അതൊരു സ്കെയിലൊന്നും നോക്കി അല്ലെങ്കിൽ എന്തെങ്കിലും ഡിറക്ഷനൊക്കെ റെപ്രസെൻ്റ് ചെയ്തൊന്നും നമ്മളങ്ങനെ സാധാരണ വരയ്ക്കാറില്ല. എന്തെങ്കിലും പെട്ടെന്ന് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു സഡൻ ആയിട്ട് എന്തെങ്കിലും ഒരു മെമ്മറി കിട്ടാനോ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വരയ്ക്കുന്നതാണ് സ്കെച്ച് എന്ന് പറയുന്നത്. ഓക്കെ, റഫായിട്ട് വരയ്ക്കുക എന്നൊക്കെ പറയില്ല, അതാണ് ഈ സ്കെച്ച്. Sometimes a rough drawing is required for an area to tell where a particular place is located with respect to other places. മറ്റ് സ്ഥലങ്ങളൊക്കെ നമുക്കറിയാം, അപ്പം ഈ പർട്ടിക്കുലർ പ്ലേസ് എവിടെയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഒരു റഫ് ഡ്രോയിങ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് പർട്ടിക്കുലറായിട്ടൊരു സ്കെയിലോ അല്ലെങ്കിൽ ഒരു ഡിറക്ഷനോ ഡിസ്റ്റൻസിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല. ജസ്റ്റ് ബാക്കിയുള്ള സ്ഥലങ്ങൾ, ഇപ്പോൾ പോസ്റ്റ് ഓഫീസ് ഇവിടെയാണ്, അതിൻ്റെ അപ്പുറത്ത് സ്കൂൾ, അതിൻ്റെ ഇപ്പുറത്താണ് ഈ പറയുന്ന സ്ഥലം എന്ന് കണ്ടുപിടിക്കത്തില്ലേ, അതുപോലെ തന്നെ നമ്മൾ റഫായിട്ട് ഇതൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുന്നു. അത്രയേ ഉള്ളൂ സംഭവം. Suppose you want to go to your friend's house but you don't know the way. Your friend may make a rough drawing to show the way to his house. Such a rough drawing is drawn without scale and is called a sketch map. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകണം, പക്ഷേ വീട് എവിടെയാണെന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക. അപ്പോൾ അവരിങ്ങനെ വരച്ച് കാണിക്കുക, ഇവിടെ ഒരു പള്ളിയുണ്ട്, ഇതിൻ്റെ ഇപ്പുറത്തൊരു സ്കൂളുണ്ട്, ഇതിൻ്റെ ഇടയിൽ കൂടെ പോകുന്ന വഴിയിലാണ് എൻ്റെ വീട്, ഇങ്ങനെയൊക്കെ പിള്ളേർ വരച്ച് തന്നിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ റഫായിട്ട് വരയ്ക്കുന്നതിനെയാണ് സ്കെച്ച് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ റഫായിട്ട് വരയ്ക്കുന്ന, ഒരു സ്കെയിലൊന്നും ഇല്ലാണ്ട് റഫായിട്ട് വരയ്ക്കുന്നതിനെയാണ് നമ്മൾ സ്കെച്ച് മാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഡു യു മീൻ ബൈ സ്കെച്ച് മാപ്പ്? ഓക്കെ, അടുത്തത് പ്ലാൻ. എ പ്ലാൻ ഈസ് എ ഡ്രോയിങ് ഓഫ് എ സ്മോൾ ഏരിയ ഓൺ എ ലാർജ് സ്കെയിൽ. ലാർജ് സ്കെയിൽ ഒരു ചെറിയ ഏരിയനെ വരയ്ക്കുന്നതിനെയാണ് നമ്മൾ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പ്ലാന്, എന്താണ് സ്കെച്ച്, എന്താണ് സ്കെച്ച് മാപ്പ് എന്നൊക്കെയുള്ള നമ്മൾ ഈ പോർഷനിൽ നിന്ന് പഠിച്ചു കേട്ടോ. അതൊക്കെ എല്ലാവരും അണ്ടർലൈൻ ചെയ്ത് വെച്ച് നോക്കണേ. A large scale map gives lot of information, but there are certain things which we may sometimes want to know. For example, the length and breadth of a room, which can't be shown in a map. At that time, we can refer drawings drawn to scale called a plan. അതായത് ഇപ്പം പ്ലാൻ എന്നുള്ള സാധാരണ നമ്മൾ ഒരു ബിൽഡിങ്ങിൻ്റെ പ്ലാൻ അല്ലെങ്കിൽ ഒരു വീടിൻ്റെ പ്ലാൻ, ഒരു വീടൊക്കെ പണിയുന്നതിന് മുന്നേ ആയിട്ട് നമ്മളൊരു പ്ലാൻ വരയ്ക്കും. അതായത് ഓരോ മുറിയുടെ വീതിയും നീളവും ഒക്കെ എത്രയാണ്, ലെങ്ത്തും ബ്രെഡ്ത്തും ഒക്കെ എത്രയാണെന്നുള്ളത് ഒരു മാപ്പിൽ എന്തായാലും കാണിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്ലാൻ വരയ്ക്കുന്നത്. അതായത് ഒരു വീട്ടിൽ എത്ര റൂംസ് വേണം, അതിന് എത്രമാത്രം ലെങ്ത് ഉണ്ട്, എത്ര ബ്രെഡ്ത്ത് ഉണ്ട് എന്നൊക്കെയുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്ലാൻ യൂസ് ചെയ്യുന്നത്. അപ്പം പ്ലാൻ എന്ന് പറയുന്നത് സ്കെയിലൊക്കെ വെച്ച് തന്നെയാണ് വരയ്ക്കുന്നത്, കാരണം കൃത്യമായിട്ടുള്ള അളവൊക്കെ കാര്യങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാവണം അല്ലേ. അപ്പം ഈ പ്ലാനൊക്കെ സാധാരണ ബിൽഡിംഗ് പണിയുന്നതിന് മുന്നേ ആയിട്ടും ഹൗസസ് ഒക്കെ പണിയുന്നതിന് മുന്നേ ആയിട്ടും ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് സ്മോൾ ഏരിയ ലാർജ് സ്കെയിലിൽ കാണിക്കും. നമ്മുടെ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്, കുറച്ച് ഡെഫിനേഷൻസ് പഠിക്കാനുണ്ട്, പിന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലേ. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ ഹിസ്റ്ററിയുടെയും പൊളിറ്റിക്സിൻ്റെയും എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും എക്സാം ടോപ്പേഴ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണുക.